ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന മൂവിയുടെ ഹിഡൻ ഡീറ്റെയിൽസുമായിട്ടാണ്. ഹിഡൻ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ സ്പോയിൽ ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ഈ മൂവി കണ്ടതിന് ശേഷം മാത്രമായി ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ മൂവിയിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു ഡീറ്റെയിലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി ഹിഡൻ ആയിട്ടുള്ളതും പിന്നെ ഒറ്റ നോട്ടലിൽ നമ്മൾ ശ്രദ്ധിക്കാത്തു പോകുന്ന ഡീറ്റെയിലും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ടൈറ്റിൽ നിന്ന് തന്നെ ഓർക്കാം, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. സംസ്കൃതത്തിൽ മരക്കാർ എന്ന് പറഞ്ഞാൽ ഷിപ്പാണ്. പിന്നെ കുഞ്ഞാലിമാറിൽ നാലാമനെ അറബിക്കടലിൻ്റെ സിംഹം എന്നും വിളിക്കാറുണ്ട്. അതുകൂടാതെ സാമൂതിരിയുടെ നാവിക സേനാധിപതിയായിരുന്നു കുഞ്ഞാലി മരക്കാർ. സോ അത് ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ആങ്കറിൻ്റെ സിംബലും കൂടി ഇവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയിൽ ഫ്ലാഗിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. പോർച്ചുഗീസുകാരുടെ ഫ്ലാഗിൽ വൈറ്റ് കളറിൽ റെഡ് ഡിസൈൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സാമൂതിരിയുടെ ഫ്ലാഗിനാണെങ്കിൽ റെഡ് കളർ ഫ്ലാഗാണ്. അതിൻ്റെ നടുവിലായിട്ട് ആനയുടെ ഒരു ലോഗോ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരുടെ ഫ്ലാഗിലാണെങ്കിൽ വൈറ്റ് കളർ ഫ്ലാഗിൽ നടുവിലൊരു വാളിൻ്റെ ചിഹ്നമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ ലാസ്റ്റ് യുദ്ധത്തിൽ സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സേനയാണ് കുഞ്ഞാലിയെ ആക്രമിക്കാനായി എത്തുന്നത്. സോ അവർ രണ്ടുപേരുടെയും ഫ്ലാഗ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സാമൂതിരി ജനങ്ങൾക്കായി ചാക്കു നിറയെ അരി കൊടുത്തായി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് സാമൂതിരിയുടെ ലോഗോ ആനയുടെ സിമ്പൽ നമുക്ക് ചാക്കുമേലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കുട്ടിയാലി മരക്കാരുടെ വീട്ടിലും നമുക്ക് ഇതുപോലൊരു ചാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള സിമ്പലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സാമൂതിരിയുടെ രാജ്യത്തെ ലോഗോ ആണ് ആന. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പല സീനുകളിലും ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോഗോയെ ആരെങ്കിലും നശിപ്പിച്ചാലോ ആ ലോഗോയിലുള്ള ജീവിയെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ കൊടും ക്രൂരമായ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആനയുടെ വാലുമുറിച്ച കുഞ്ഞാലിയെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചതും പിന്നെ സേനാധിപതി സ്ഥാനം തിരിച്ചെടുത്തതും. ഒളിപ്പോര് എന്ന ടെക്നിക്കിന് വളരെയധികം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ. ഈ ഒരു സീന് കാണിച്ചതിന് ശേഷമാണ് കുഞ്ഞാലി മരക്കാർ ഒളിപ്പോര് എന്നുള്ള ഒരു ടെക്നിക്ക് ഈ മൂവിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതായി കാണിച്ചിട്ടുള്ളത്. സോ ഇതിനു മുമ്പ് കള്ളും കൊലയും ചെയ്ത് പാവങ്ങളെ സഹായിച്ച വ്യക്തിയെ സാമൂതിരി കൊന്നു തൂക്കിയതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിരിക്കണം ഇത് കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്നുള്ള തിരിച്ചറിവായിരിക്കണം ഒളിപ്പോര് എന്നുള്ള ടെക്നിക്ക് കുഞ്ഞാലി മരക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞാലിയെ മായംകുട്ടി കൊല്ലാൻ ശ്രമിക്കുന്നതും ചിന്നാലി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഓന്തിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇവർ രണ്ടുപേരുടെയും സ്വഭാവത്തിൻ്റെ മാറ്റം നമുക്ക് ഈ ഒരു ഓന്തിലേക്കൂടെ കാണിച്ചു തരികയാണ്. പോർച്ചുഗീസുകാർ വ്യാപാരത്തിനായിട്ട് വരുമ്പോഴുള്ള കപ്പലും യുദ്ധത്തിന് വരുമ്പോഴുള്ള കപ്പലും രണ്ടും ഡിഫറൻ്റ് ആണ്. യുദ്ധത്തിന് വരുമ്പോഴുള്ള കപ്പലിൻ്റെ മുമ്പിലായിട്ട് നമുക്കൊരു ഏഞ്ചലിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഷിപ്പ് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വാങ്ങിയതായിരിക്കാം. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റാച്യുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈസ്രോയ് ഇതുപോലൊരു കത്തി ബാബുരാജിന് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് ഇത് പുറകിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ടില്ല, ഇത് കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന്. സോ ഇതുപോലൊരു വേർഡിങ്ങിലേക്കൂടെ തന്നെ ഇതൊരു തോക്കാണെന്നുള്ളൊരു ഡീറ്റെയിലിംഗ് അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് ബിരിയാണി വെക്കാനുള്ള പെർമിഷൻ കുഞ്ഞാലിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അനന്തം പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കുഞ്ഞാലിയുടെ ബിരിയാണിയുടെ രുചി ഓൾറെഡി അനന്തൻ അറിയാം എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിനു മുമ്പേ ഒരു സീന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വൈസ്രോയുടെ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് സാമൂതിരിയുടെ അനന്തരവകാശി വൈസ്രോയ്ക്ക് അവിടെ കൊട്ടാരവും കോട്ടയും പണിയാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് വൈസ്രോയുടെ കൊട്ടാരവും കോട്ടയും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മൂവിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പലർക്കും ഉള്ള ഡൗട്ടായിരുന്നു, എങ്ങനെ ആർച്ചയും ചിന്നാലിയും കുഞ്ഞാലിയുടെ കോട്ടയ്ക്കുള്ളിൽ വെച്ച് പലതവണയായിട്ട് പലരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് മീറ്റ് ചെയ്തു എന്നുള്ളത്. ആക്ച്വലി ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടക്കുള്ളിൽ വെച്ചിട്ടല്ലായിരുന്നു, മഞ്ജുവാരുടെയും മായൻകുട്ടിയുടെയും വീടുണ്ടായിരുന്നു, അത് ചിന്നാലിക്കറിയായിരുന്നു. അവരൊക്കെ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വന്നപ്പം ആ വീട് കാലിയായിരുന്നു. സോ ആ ഒരു വീടായിരിക്കും ഇവർ മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇതൊരു ഫണ്ണി ഡീറ്റെയിലിംഗ് ആണ്. ആന്റണി പെരുമ്പാവൂർ ഇവിടെ പറയുന്നുണ്ട് കുഞ്ഞാലി വരും ഇത് എനിക്കേ പറയാൻ പറ്റുമെന്ന്. ഇതൊരു ഫോർത്ത് വോൾ ബ്രേക്കിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഡയറക്റ്റായിട്ട് ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നത് തന്നെയാണ് ഫോർത്ത് വോൾ ബ്രേക്കിംഗ് എന്ന് പറയുക. കുഞ്ഞാലി കുറേ കാലം ഡിലേ ആയതിനു ശേഷം ഇത് ജനങ്ങളോട് ഡയറക്റ്റായിട്ട് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് പോലെ ഒരു ആഡ് ചെയ്തതാണ്. ഒരു പക്ഷേ ഇത് പിന്നീട് ഷൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തതാവാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് അറിയാമെങ്കിൽ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.